എല്ലാവർക്കും പൊന്നൂസ് കേരള കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കുന്നത് പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണിത്. ഇത് തയ്യാറാക്കാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായി ഞാനിവിടെ രണ്ട് പൊട്ടറ്റോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോർക്ക് മാറ്റിയതിന് ശേഷം ഇനി നമുക്ക് കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് ഞാൻ ഫില്ലിങ്ങിനായി ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് ക്യാരറ്റ് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 2 ബീൻസ് പയർ, മല്ലിയില ഇതുപോലെ ചെയ്തരിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ വഴറ്റിയെടുക്കാനായി ഞാനിവിടെ കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ബീൻസ്, പച്ചമുളക്, എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഫ്ലേവറിനാണ് ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇതുപോലെ വലിയൊരു പ്ലേറ്റിലാണ് ഞാൻ മാവ് ഒന്ന് പരത്തി എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാനിത് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഫില്ലിംഗ് പുറത്ത് വരാതെ നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നന്നായി ഒട്ടിച്ചു കൊടുക്കണം. ഇതുപോലെ നന്നായി ഒട്ടിച്ചു കൊടുക്കണം. പാൻ ചൂടായതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിലേക്ക് നമുക്ക് ഓരോന്നായി വെച്ച് കൊടുക്കാം. ബാക്കിയുള്ളത് കൂടി വെച്ച് കൊടുക്കാം. ഒരു ഭാഗം വന്ന് വന്നിട്ടുണ്ട്. ഇനി മറുഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം.